ബഹുമാന്യരെ, സമസ്ത മേഖലയിലും പുരോഗതി പ്രാപിച്ച ഒരു സംസ്ഥാനത്താണ്, ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. 1947 ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ആ കാലഘട്ടം നമ്മൾ നോക്കിയാൽ വളരെ ചുരുങ്ങിയ ജനസംഖ്യ, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വളരെ പുറകോട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി ഇന്ന് നമ്മളെ നോക്കിയാൽ സമസ്ത മേഖലകളിലും പുരോഗതി പ്രാപിച്ച ഒരു ലോകരാഷ്ട്രങ്ങളെക്കാലത്തും അസൂയയോടെ നോക്കുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രമായി ഭാരതം മാറി. നല്ല ഒരു ജനാധിപത്യ സിസ്റ്റം നമുക്കുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ നാം കൈവരിച്ച നേട്ടങ്ങൾ, ആരോഗ്യ രംഗത്ത്, ആതുര സേവനാ രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾ, സാംസ്കാരിക രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾ, സാമ്പത്തിക രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾ, നോക്കുക, റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ രംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾ, ലോകരാഷ്ട്രങ്ങളുടെ പോലും നോക്കുക, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള മൾട്ടിപർപ്പസ് സാറ്റലൈറ്റ്സ് സ്പേസിൽ ബിസിനസ് അടിസ്ഥാനത്തിൽ എത്തിക്കാൻ പര്യാപ്തമായ രാഷ്ട്രമായി ഭാരതം മാറിയിരിക്കുന്നു. രാജ്യത്തിന്റെ പുരോഗതിയുടെ വാർത്തകൾ ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കെ ഭാരതത്തിന്റെ വാർത്തകൾ, അതോടൊപ്പം ഭാരതത്തിലെ, കേരളത്തെ നമ്മൾ ചിന്തിച്ചാൽ ഏറ്റവും മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന്, ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങൾ സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ സംസ്ഥാനം, ഓരോ ഭാരതീയൻ എന്നുള്ള നിലയ്ക്ക്, ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് അഭിമാനത്തോടെ എവിടെയും നമുക്ക് തലയുയർത്തി നിൽക്കാം. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ചില വർത്തമാന പത്രങ്ങളിലെ ചില വരികൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ സൂചിപ്പിക്കാനായി താല്പര്യപ്പെടുന്നു. മദ്യലഹരിയിൽ യുവതിയെ കൊലപ്പെടുത്തി, ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. നോക്ക, സാക്ഷര കേരളത്തിൽ വരുന്ന ഒരു വാർത്ത നോക്ക, ലഹരിക്കടിമയായ യുവാവ് സഹോദരന്റെ ഭാര്യയെ വധിച്ചു. മറ്റൊരു വാർത്ത നോക്ക, പ്രണയ പക വിദ്യാർത്ഥിനിയെ കോളേജിൽ കഴുത്തറുത്തു കൊന്നു സഹപാഠി. നോക്ക്, അധ്യാപിക ഫിറ്റായി അകത്തായി. നോക്ക്, മികച്ച ഒരു അധ്യാപിക ഫിറ്റായി അകത്തായി. മറ്റൊരു വാർത്ത, രാത്രി മദ്യലഹരിയിൽ കൊല, ബന്ധു അറസ്റ്റിൽ. 40 സെക്കൻഡിൽ ഒരു ആത്മഹത്യ. മാതൃഭൂമി പത്രം റിപ്പോർട്ട്, 40 സെക്കൻഡ്, അത് 1 മിനിറ്റിൽ 1.5 ആത്മഹത്യ എന്നുള്ളതാണ് നിലവിലെ കണക്ക്. മറ്റൊരു വാർത്ത, കഴിഞ്ഞയാഴ്ച 18-ാം തീയതി വന്ന മലയാള മനോരമയിലെ വാർത്ത കൂടി ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു. ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം സെൽഫി വീഡിയോ എടുത്ത് വധശ്രമത്തിന് ഭർത്താവ് അറസ്റ്റിൽ. നോക്ക, നമ്മൾ ഒരു നിമിഷം ചിന്തിക്കൂ, എങ്ങനെയാ ഈ ലിക്കർ കഴിച്ചിട്ട് ഈ ആള് ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ഇത്തരം പ്രവണത കാണിക്കുന്നത്. നോക്ക്, ഈ ആൽക്കഹോള്, നമ്മൾ കുടിക്കുന്ന ഈ മദ്യം, അതായത് ഈഥൈൽ ആൽക്കഹോൾ അടങ്ങിയ പാനീയമാണ്, പാനയോഗ്യമായ മദ്യം, ഇത് കുടിക്കുമ്പോ വായ്, തൊണ്ട, അന്നനാളം, ആമാശയത്തിലോട്ട് ഈ ലിക്വിഡ് എത്തുമ്പോ 60% ആൽക്കഹോള് അവന്റെ ബ്ലഡിലോട്ട് കയറുന്നിട്ടുണ്ടാവും നിമിഷ നേരങ്ങൾക്കകം. ഈ ബ്ലഡിലോട്ട് എത്തുന്ന ആൽക്കഹോള് ഹാർട്ടയിലെത്തും, ഹാർട്ടയിലെത്തുന്ന ആൽക്കഹോള് തന്റെ ബ്രെയിനിലെത്തും. തലച്ചോറിൽ ഈ ആൽക്കഹോള് പിടിക്കുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ഫിറ്റാവുക, പൂസാവുക, കിക്കാവുക എന്ന് പറഞ്ഞാൽ. നമുക്ക് സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ ചങ്ങാതി എത്തുകയാണ്. മദ്യമായിക്കൊള്ളട്ടെ, പുകയില ആയിക്കൊള്ളട്ടെ, പുകയില എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുകയില ഉൽപ്പന്നങ്ങൾ, ബീഡി, സിഗരറ്റ്, മൂക്കുപൊടി, വെറ്റില മുറുക്കുമ്പോൾ ഉപയോഗിക്കുന്ന പുകയില, പാൻ മസാല, ചൈനീക്കല്ലി, തുളസി, ഷാംപൂ, ഗുഡ്ക, കൂൾ എന്ന വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കേട്ടതുപോലെ മെത്തലിൻ ഡയോക്സി, മെത്താമിറ്റമിൻ, MDMA, നോക്ക, ലൈസർജിക് ആസിഡ്, ഡൈഎഥൈൽ അമൈൻ, നോക്ക, LSD എന്ന ഇമാതിരിയുള്ള ഗഞ്ചാ, കൊക്കൈൻ, ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ ചെറുപ്പക്കാരെത്തിച്ചേർന്നു. നോക്ക, ഈ ആൽക്കഹോൾ തലയ്ക്ക് പിടിക്കുമ്പോൾ അവന്റെ സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട് അയാൾ കാട്ടിക്കൂട്ടുന്ന പ്രവൃത്തികളാണ് ഞാൻ നേരത്തെ വാർത്താ മാധ്യമങ്ങളിൽ, പത്രത്തിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ച്. നോക്ക്, നമ്മളെ രാജ്യത്തെ പറ്റിയുള്ള നല്ല വാർത്തകൾ പുറത്തു വരുമ്പോൾ, നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ, അതിന്റെ നിറം കെടുത്തുന്ന, അതിന്റെ പവിത്രത കെടുത്തുന്ന വാർത്തകളാണ് മേൽ വാർത്തകൾ. ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്ന, പുകയിലയെ പറ്റി, അതിന്റെ ഭവിഷ്യത്തിനെ പറ്റി നമ്മൾ നോക്കണമെങ്കിൽ, നമ്മൾ ഇവിടെ നിന്ന് ഒരു ട്രെയിൻ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി റീജിയണൽ ക്യാൻസർ സെന്റർ വരെ ഒന്ന് പോയാൽ മതി. റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോയാൽ നോക്ക്, അവിടെ നോക്ക്, അവിടെ വാക്യകത്ത് ക്യാൻസർ ഉള്ള, ചുണ്ടിനടിയിൽ ക്യാൻസർ ഉള്ള, കവിളിൽ ക്യാൻസർ ഉള്ള 100 പേരെ മാറ്റി നിർത്തിയാൽ അതിൽ 90 പേരും പുകയില ചവച്ചോ, പുകയില ഉപയോഗിച്ചോ ക്യാൻസർ വരുന്നവരാണ്. 100 പേരെ എടുത്ത് നമ്മളെ കണക്കെടുത്താൽ 90 പേരും പുകയില ചവച്ചോ, പുകയില ഉപയോഗിച്ചോ ക്യാൻസർ വരുന്നവരാണ്. നോക്ക്, മദ്യപിച്ചു കഴിഞ്ഞാൽ അവന്റെ ആന്തരികാവയവങ്ങൾ, ആദ്യം അവന്റെ കരൾ, ആദ്യം ഫാറ്റി ലിവർ ആവും, ഹെപ്പറ്റൈറ്റിസ് ആവും, പിന്നെ സിറോസിസ് ആവും. ആ ഒരു ലെവലിലെത്തിയ ചങ്ങാതിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത ലെവലിലാവും. നോക്ക്, മയക്കുമരുന്ന് എന്നാൽ ഭ്രാന്താണ്.
മയക്കുമരുന്ന് അടിച്ച് ഭ്രാന്തായി രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം എം ഡി എം എ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ അവൻ മരണപ്പെട്ടിരിക്കും നിശ്ചയം നോക്കുക രണ്ട് കൊല്ലം തുടർച്ചയായി അല്ലെങ്കിൽ നല്ല രീതിയിൽ ഗഞ്ചാവ് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവൻ ഭ്രാന്തനായി മാറും അവൻ ഭ്രാന്തനായി മാറും അപ്പൊ നോക്കുക അതുകൊണ്ടാണ് നോക്കുക സമസ്ത രംഗങ്ങളിലും നാം കൈവരിച്ച പുരോഗതിയെ നിറം കെടുത്തുന്ന ലെവലിലുള്ള ഇത്തരം വാർത്തകൾ വരുന്നത് കൊണ്ടാണ് സർക്കാർ സ്ഥല സർക്കാർ സംവിധാനങ്ങൾ എല്ലാ മതപരമായ ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഇതര സംഘടനകളെ പ്രോത്സാഹിപ്പിച്ച് തൊഴിലാളി യൂണിയനുകളെ പ്രോത്സാഹിപ്പിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ചുക്കാൻ പിടിക്കുന്നത് നോക്കുക നമ്മളെ മനസ്സിലാക്കാൻ നല്ലൊരു വ്യക്തി ഉണ്ടായാലേ ആ വ്യക്തി നല്ലൊരു കുടുംബം ഉണ്ടാവുള്ളൂ നോക്കുക നല്ലൊരു കുടുംബം വന്നാലേ ആ സമൂഹം നന്നാവുള്ളൂ ആ ഒരു ലെവലിൽ നല്ല ഒരു വ്യക്തിയായി നമ്മൾ മാറണം അപ്പൊ നോക്കുക നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ഏറ്റവും നല്ല സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ ആരോഗ്യം തന്നെയാണ് കുറെ സമ്പത്ത് ഉണ്ടാക്കുകയല്ല കുറെ പദവി ഉണ്ടാക്കുകയല്ല നല്ല ആരോഗ്യം തന്നെയാണ് നോക്കുക മദ്യപിച്ച് കഴിഞ്ഞാൽ പുകയില ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്റെ സ്നേഹിതരെ എന്നെ കേൾക്കുന്ന എന്റെ സുഹൃത്തുക്കളെ നമ്മുടെ ആരോഗ്യം പോകും എന്നുള്ളതിന് മാറ്റവുമില്ല കരള് പോവും കുറെ കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഓരോ സെല്ലുകൾ നശിച്ച് നമ്മളൊരു ഉപയോഗമില്ലാത്ത ഒരു നിന്ദാപാത്രമായി മാറും ആൽക്കഹോൾ അടിച്ച് ഗതികെട്ട അവസ്ഥയെ റോഡിൽ കിടക്കുന്ന ആളെ നമുക്കറിയാം നോക്കുക കുറെ കഴിയുമ്പോൾ പറഞ്ഞു ഞാൻ ആൽക്കഹോൾ അടിച്ച് ഇന്ന പ്രവൃത്തിയാണ് ചെയ്ത ഭാര്യയെ വധിച്ച ഒരു പത്രവാർത്ത ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചു ആൽക്കഹോൾ അടിച്ച് ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥ അയാളെ വെറുതെ വിടില്ല അപ്പൊ നോക്കുക മറ്റൊരു വാർത്ത 40 സെക്കൻഡിൽ ഒരു ആത്മഹത്യയായി എന്നുള്ളതാണ് കുറെ കഴിയുമ്പോൾ അവന്റെ സമ്പത്ത് നശിച്ച് അവന്റെ ആരോഗ്യം നശിച്ച് അവന്റെ കുടുംബത്തിന്റെ സമാധാനം നശിച്ച് നോക്കുക സമൂഹത്തെ ഒരു നിന്ദാപാത്രമായി മാറുമ്പോൾ ഒരു കയറമ്മേ തൂങ്ങി മരിക്കുന്ന ആളെ നമുക്ക് കാണാം നമ്മുടെ ജീവൻ വളരെ വിലപ്പെട്ടതാണ് നല്ല തലമുറകളെ വാർത്തെടുത്ത് നോക്കുക ഈ ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നല്ല തലമുറ ഉണ്ടാകുമെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ പുക വലിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹം നമ്മുടെ ഗർഭിണിയായ ഭാര്യയ്ക്ക് പോലും അദ്ദേഹം വലിച്ചുവിടുന്ന പുക ശ്വസിക്കുന്ന ഭാര്യ ആ സ്ത്രീയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ വരെ ബാധിക്കുന്ന ലെവലിലേക്ക് എത്തും ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു ക്രൈസ്തവ സമൂഹമാണ് വളരെ ലജ്ജാകരമെന്ന് പറയട്ടെ ഈസ്റ്ററിനും ക്രിസ്തുമസിനും ഒക്കെയാണ് പല ലഹരി വസ്തുക്കളും കൂടുതലായി വിറ്റഴിക്കുന്നത് മദ്യം ഏറ്റവും അധികം വിറ്റഴിക്കുന്ന കേരളത്തിലെ രണ്ട് വിശേഷ ദിവസങ്ങളാണ് ക്രിസ്തുമസും ഈസ്റ്ററും നമുക്ക് വേദപുസ്തകം എന്ത് പറയുന്നു മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം പറയുന്നു ജനസിസിലോട്ട് വന്നാൽ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു നോക്കുക അങ്ങനെ ആഘോഷിക്കുന്ന ആഘോഷങ്ങളിൽ പോലും മദ്യം നിറയുന്ന സദസ്സുകളായി നമ്മുടെ മലയാളി സദസ്സുകൾ മാറിയിരിക്കുകയാണ് അപ്പോൾ അതിനൊരു മാറ്റം വരണം ആരോഗ്യം തന്നെയാണ് ധനം നോക്കുക മനുഷ്യനെ നശിപ്പിക്കുന്ന മനുഷ്യനെ നിന്ദാപാത്രമാക്കി മാറ്റുന്ന സമൂഹത്തിന്റെ ഒരു വൃത്തികെട്ട കഥാപാത്രമാക്കി മാറ്റുന്ന ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ നമുക്ക് ഈ കേരള പിറവി ദിനത്തിൽ നമുക്ക് എടുക്കാം ഞാനൊരിക്കലും ലഹരി ഉപയോഗിക്കുകയില്ല ഞാനൊരിക്കലും പുകയില ഉപയോഗിക്കുകയില്ല ഞാനൊരിക്കലും മയക്കുമരുന്ന് ഉപയോഗിക്കുകയില്ല ഞാനൊരിക്കലും മദ്യം ഉപയോഗിക്കുകയില്ല എന്നുള്ള ലഹരിയെ വിട എന്നുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ യാത്ര നടത്തുന്ന ടീമംഗങ്ങളെയും ബഹുമാന്യ ചങ്ങാതിമാരെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു നല്ല ഒരു നവകേരളം വാർത്തെടുക്കുന്നതിന് ഈ ലഹരിയിൽ നിന്ന് വിമോചിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങളാൽ ആവോളം അത്തരം നല്ല പ്രവർത്തികൾ ചെയ്ത് സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് ലഹരിക്കെതിരായി നമുക്ക് ഒരുമിച്ച് ഒരു പോരാട്ടം നടത്താമെന്നുള്ള ആഹ്വാനത്തോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു നന്ദി നമസ്കാരം.